വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സഹിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ആടി ഉലച്ച സമയത്ത് മുതൽ എൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ട് വന്നിരിക്കുന്ന ആളാണ് ഈ ഒരു നര എന്ന് പറയുന്നത്. പ്രീ മെച്യുർ ഗ്രേയിങ്, ഒരു 7 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തൊക്കെ ചെയ്തിട്ടത് മാറുന്നില്ല, ടാബ്ലറ്റ്സ് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പിന്നെ അത് കൂടത്തേ ഉള്ളൂ, കുറയുന്ന ഒരു വഴിയില്ല. അപ്പം നമ്മളതിനെ കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒരെണ്ണം എനിക്ക് ഫലിച്ചില്ല. ഒരു തവണ ഞാൻ കളർ ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്കത് കളർ ചെയ്ത് കുറച്ച് നേരം കിട്ടും, പക്ഷെ നമുക്കത് നമ്മളെ തലയ്ക്ക് അത്ര ശരി നല്ലതല്ല. നാച്ചുറലാണ് കെമിക്കലിനേക്കാളും എപ്പോഴും നല്ലത്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതെങ്ങനെ കവർ ചെയ്തു നാച്ചുറലി, ഒരു സൈഡ് എഫക്റ്റ് ില്ല ഏത് പ്രായക്കാർക്കും. ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ ഗ്രേയിങ് വരുന്നുണ്ട്, അതേപോലെ വലിയ മുതിർന്നവർക്കാണെങ്കിലും ഈ ഒരൊറ്റ റെമഡി ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, അതായത് കറക്റ്റ് ടൈമും പറയുന്നുണ്ട്. അതിന് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ട് കിട്ടണമെന്നില്ല. കണ്ടില്ലേ, ഞാൻ ലൈവായിട്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കുന്നത്, ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത്. ഒരു 2 ദിവസമാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ശരിക്കും പ്രോപ്പർ ഒരു മെത്തേഡ് അറിയാത്തതുകൊണ്ട് ായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും, ഐ എം ഡാം ഷുവർ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ തിരിച്ചു തരും, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് ഈ ഒരു ഹെന്നയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാ ഹെന്ന പൗഡർ ഉണ്ടല്ലോ, നമുക്ക് പുറത്ത് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. ഇപ്പോൾ കാമ ആയുർവേദയുടെ ഒക്കെ ഹെന്ന പൗഡറൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 150 റുപ്പീസിൻ്റെ ഉള്ളിലാണ് 100 ഗ്രാമിന് വേണ്ടത്. അപ്പോൾ അതെടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കടയിലൊക്കെ തൊട്ടടുത്ത കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. 100% നാച്ചുറൽ ആയത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ആയുർവേദ കടയിൽ അതാണ് കിട്ടുക. ഇതും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ഹെന്ന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി അതിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്നാണോ ഹെന്ന ചെയ്യേണ്ടത് അതിൻ്റെ തലേ ദിവസം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ രാവിലെ ചെയ്തു വെച്ചാലും കുഴപ്പമില്ല, നൈറ്റ് ഓവർ നൈറ്റ് എങ്കിലും മിനിമം അത് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ അത് പ്രിപ്പയർ ചെയ്യുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് വന്നതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യരുത്, നമ്മൾ ഈ ഒരു വെള്ളം കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതായത് ഒന്ന് വറ്റി വരില്ലേ, അപ്പോൾ കുറച്ച് കൂട്ടിയും കുറച്ചും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇതിൻ്റെ കളർ കുറച്ചും കൂടെ കൂടി വരുന്ന അത്രയും സമയം കൂടെ നമ്മളൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ പണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ ഒരു ഗ്രേയിങ് കവർ ചെയ്യാനുള്ള പല മെത്തേഡും. അപ്പോഴും ഈ ഇൻഡിഗോ പൗഡറും ഹെന്നയും വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ അന്നും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് അത് വർക്കായിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ലൈവ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നമ്മളെ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തേയില വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് കപ്പിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഹെന്ന പൗഡർ ഞാൻ പകുതിയാണ് ഇട്ടെടുക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് ഹെയർ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ ഹെയർ ഗ്രേ വൈറ്റിഷ് ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. എനിക്ക് അത്ര അങ്ങോട്ട് ഇല്ല, ബാക്കിലേക്കൊന്നുമില്ല, എനിക്ക് ഫ്രണ്ട് ഏരിയയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പകുതിയാണ് എടുക്കുന്നത്. പകുതി ഹെന്നയുടെ പൗഡർ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒന്നെങ്കിൽ വെള്ളത്തിക്ക് പൗഡർ ഇടാം, അതിനേക്കാൾ ഏറ്റവും നല്ലത് പൗഡറിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടത്തില്ല, അതിങ്ങനെ മേലെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെന്ന നല്ലൊരു കണ്ടീഷണറാണ്, നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല തണുപ്പ് തരുന്നതും ഒരു നാച്ചുറൽ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊരു ഏജുകാർക്കും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവും. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിലാണ് ഒരു ചെറുതായിട്ടുള്ള, നമ്മളൊരു കുറച്ച് സമയം ഇത് തലയിൽ വെക്കണമല്ലോ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അടിപൊളി റിസൾട്ടാണ്, 101% ഞാൻ റിസൾട്ട് അഷ്യൂർ ചെയ്യുന്നൊരു റെമഡിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കറക്റ്റ് അളവിനാട്ടോക്കോ ഈ ഒരു ചായ വെള്ളം എടുത്തിട്ടുള്ളത്, തേയില വെള്ളം എന്ന് പറയാം, അത് എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവിനാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഒഴിച്ചിട്ട് ഒരു കൺസിസ്റ്റൻസി ആക്കി വയ്ക്കുക. പിന്നെ നമ്മൾ തലേ ദിവസമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടാവില്ലേ, എന്താ പറയുക, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കലക്കി വെക്കുകയാണ് നല്ലത്. ഇവിടെ എൻ്റെ അടുത്ത് അതൊന്നും അവൈലബിൾ അല്ല, പക്ഷെ അതിനും ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വിദ്യ ഇതാണ്, സ്ലൈഡ് ഉണ്ടല്ലോ, സ്ലൈഡ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇരുമ്പിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അംശം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, എൻ്റെ അടുത്ത് ഇപ്പോൾ അതേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ 2 ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക്
ഡാർക്ക്നെസ് വരും നമ്മുടെ മെഹന്തിക്ക്, ആ ഒരു ഇരുമ്പിൻ്റെ സത്തൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എളുപ്പപ്പണി ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിത് അടച്ചു വയ്ക്കാം. നാളെ മോർണിംഗിലാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം മോർണിംഗിൽ നമ്മളിത് എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഓരോരോ പല ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രമായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, ഇത് ഒരു സ്റ്റീൽ പാത്രം കേട്ടോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം കണ്ടില്ലേ, നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിനേക്കാളും കൺസിസ്റ്റൻസി നല്ല, എന്താ പറയുക, നല്ല ഫ്ലോലെസ് ആയിട്ട് വന്നിട്ടില്ലേ. ഇനി നമ്മൾ ഒന്നുമില്ല, ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. ആ പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള സ്ലൈഡുകൾ രണ്ടും നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ, അത് നിങ്ങൾ മറക്കണ്ട. സോ നമ്മുടെ ഹെന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറൊന്നും ചേർക്കണ്ട, മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ കോഫി പൗഡർ, തേൻ, അങ്ങനെ ഒന്നും ചേർക്കണ്ട, കറക്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഹെന്ന പാക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, രണ്ട് ഗ്ലൗസ്. ഹെന്ന പൗഡറിൻ്റെ പാക്കറ്റിൽ മാത്രമുള്ളൂ, മറ്റേതിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവത്തില്ല. ബയോ ഓർഗാനിക്സിൻ്റെ ഹെന്ന പൗഡറാണിത്. അത്യാവശ്യം നല്ലൊരു കളറ് കിട്ടുന്ന ഒരു ഹെന്ന പാക്കാട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇടാറ്. എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ മുടി അതിൽ കുടുങ്ങുന്ന പോലെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് മസാജ് ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുടിയിലെ കെട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, തലേ ദിവസം ഞാൻ തലയിൽ നന്നായിട്ട് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പിൽ നല്ല ഓയിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഷാമ്പു, അതായത് ഫുൾ ഓയിൽ കഴുകി കളയുന്ന അത്രയല്ല, കുറച്ച് കണ്ടൻറ്റ് നമ്മളെ സ്കാൽപ്പിൽ നിൽക്കുന്ന പോലെ കുറച്ച് ഷാമ്പു ഇട്ടിട്ടാണ് ഞാൻ തല വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എത്തണം. റൂട്ട്സ് എന്നല്ല ഇപ്പോൾ ഈ വൈറ്റ് ഗ്രേ ഹെയർസ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് നമ്മളങ്ങനെ ലീവ് ചെയ്യാതെ കുറച്ച് മസാജിങ്ങും കൂടെ കൊടുക്കുക കേട്ടോ. നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഡൈസ് യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയും നല്ലതാണ് ഈ 100% ഓർഗാനിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലാണെങ്കിലും ആംലയുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ഇതിൽ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ കളറ് കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസോ അങ്ങനത്തെ ഒരു സംഭവം, പ്രത്യേകിച്ച് അമോണിയ പോലും ഇല്ല കേട്ടോ. അങ്ങനത്തെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരിക്കും. അവരെന്നെ ഉണക്കി പൊടിക്കുന്നതാണോ എന്ന് ചോദിച്ചിട്ട് വാങ്ങുക കേട്ടോ. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആ ഒരു ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് 2 hours 2 മണിക്കൂർ നമ്മളിത് അങ്ങനെ തന്നെ ലീവ് ചെയ്യണം. ഇനിയിപ്പോൾ മിനിമം ആട്ടോ 2 hours, മാക്സിമം 3 മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ലതാണ്. അപ്പം ഞാൻ 2 hours കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. പിന്നെ നമ്മളെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ പെട്ടെന്ന് റെഡിഷ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ വന്നു. ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്, ആകെ മെസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 hours കഴിഞ്ഞിട്ടുണ്ട്, ഞാനിത് റിമൂവ് ചെയ്യുകയാണ്. നമ്മളെ നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചും കൂടെ വേറൊരു കളറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു കുക്കിംഗ് പരിപാടിയിലാട്ടോ, ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ, നന്നായി നമ്മളെ പണികളൊക്കെ എടുക്കാമല്ലോ. ഇപ്പോൾ എന്താ, ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ ചെമ്മീനാണ് നമുക്കിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു അടിപൊളി മീൻസ് എനിക്ക് നല്ല അടിപൊളിയായിരുന്നു, അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഹെയർ കണ്ടാലറിയാം, നമ്മളെ ഗ്രേ ഹെയർസൊക്കെ കൂടെ ബഗണ്ടി കളറായിട്ട് മാറിയിട്ടുണ്ട്. ആ മൈലാഞ്ചിയുടെ ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളെ ഗ്രേ ഹെയർസ് കാണില്ല, പക്ഷേ ആ ഒരു മൈലാഞ്ചി കളറായിട്ട് നമ്മുടെ സ്കാൽപ്പല്ല മുടി മാറിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇന്ന് ഈ മുടിയിലൊന്നും ചെയ്യരുത്, നാളെയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്ന് തന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ദിവസം നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ കൊടുക്കണം. 2ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇൻഡിഗോ പൗഡറിൻ്റെ ഒരു പാക്കാണ്. ഞാൻ അതും ഈ ഒരു ബയോ ഓർഗാനിക്സിൻ്റെ പാക്കിനെ മേടിച്ചത്, രണ്ടും കൂടെ ഒരുമിച്ച് ആമസോണിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു ഇൻഡിഗോ പൗഡറിന് 199 രൂപയും മറ്റേതിന് 150 rupees അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓഫർ ഉണ്ടായിരിക്കാം. അപ്പോൾ അടിപൊളി നല്ലൊരു പ്രൊഡക്ട്സായിട്ട് എനിക്ക് തോന്നി. ഇനി നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ പാത്രത്തിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇതിന് വെള്ളത്തിൻ്റെ അളവൊന്നും നിർബന്ധമല്ല കേട്ടോ, അത് നമുക്ക് ആവശ്യത്തിന് എടുക്കലാണ്. അപ്പോൾ ഇതിലും ഞാൻ പകുതി ഇൻഡിഗോ പൗഡറിൻ്റെ പകുതി അളവിലാണ് എടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ഗ്ലൗസ് അവൈലബിൾ അല്ല. ഇതിൻ്റെ കൂടെ ഒരു DIY എന്നുണ്ട്, ഈ ഒരു പേപ്പറാണ് കാണുന്നത് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് വേണ്ട കുറേ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഇൻഡിഗോ ഫ്ലവർ വെച്ചിട്ട് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ റെമഡീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ ആ
പാത്രത്തിലെ വെള്ളം അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. തിളച്ചു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കുക. ഈ എന്താ പറയുക, തിളച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കരുത്. നമുക്ക് ആ ഒരു പൊടി പാത്രത്തിൽ ഇടുമ്പോൾ ഉള്ളൊരു സമയം ഉണ്ടാവില്ല, ആ സമയം വരെ അതൊന്ന് ചൂടാറിയാൽ മതി. അതിൽ കൂടുതൽ ചൂടാറണ്ട, നല്ല ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. നല്ല തിളക്കും വേണ്ട, നല്ല തിളച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കത്തില്ലേ, ഒരു പുക പോകണം, ഒരു നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല, ഒരു ലെവലാക്കി വെക്കുക. ഇപ്പം ഞാൻ പകുതി പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചിച്ച് കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഭയങ്കര തിക്കുമല്ല, എന്നാൽ ഭയങ്കര വെള്ളം ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. നമുക്കിത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടാ ഒന്ന് ഇടവിട്ട് മാറിക്കഴിഞ്ഞാൽ പൊട്ട റിസൾട്ട്, നമുക്ക് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ എന്നെ തെറി വിളിക്കാതെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, ഞാൻ പല റെമഡീസ് പല ചാനലിൽ കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കാം കിട്ടാത്തത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇപ്പം ഞാൻ നമ്മളെ കൺസിസ്റ്റൻസി ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇതിൽ കൂടുതൽ നമ്മൾ ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു വേറെ ഒരു സംഭവമാക്കി എടുക്കണ്ട, ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഒരു 10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. വാച്ചിൽ നോക്കിക്കോളൂ, 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കരുത്, ഒരു 20 മിനിറ്റ് അങ്ങനെ ഒന്നും വെക്കണ്ട, 10 or 11 മിനിറ്റ് അതിൽ കൂടണ്ട. അത് കഴിഞ്ഞ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഓവർനൈറ്റ് ഒന്നും വെക്കല്ലേ, ഒന്നും കിട്ടത്തില്ല. ഞാനൊരു 1 hour വെച്ചിട്ടുണ്ട്, കാരണം നല്ല കളർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കണ്ട 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഈ ഒരു പൊടി എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. ഉള്ളു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനിഷ് തന്നെ വരിക, എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ബ്ലാക്കായി മാറും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ നമ്മൾ തലയിലും മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എയറുമായിട്ട് കോണ്ടാക്റ്റിലാവുമല്ലോ, അപ്പോൾ വീണ്ടും ഇത് ബ്ലാക്കായിട്ട് വരും. പക്ഷെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ 10 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഗ്ലൗസൊക്കെ ഇട്ടിട്ട് സെറ്റായി നമ്മളെ മുടിയിലേക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഹെന്ന ചെയ്ത പോലെ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേ ഹെന്നയുടെ അത്ര ഇത് ലൂസല്ല, കുറച്ച് തിക്കാണ്. ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ മുടി കാണാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിൽ നിന്ന് ആവുമല്ലോ നമ്മളെ ഗ്രേ ഹെയർ തുടങ്ങുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടിയിൽ പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഗ്രേ ഹെയർസ് ഉള്ളത് ആ ഒരു ഭാഗമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. എത്ര വയസ്സായിക്കോട്ടെ, ഇനിയിപ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഞാൻ പൊതുവേ ഈ ഗ്രേ ഹെയർസ് കൂടിയ സമയത്തൊക്കെ ഞാൻ കളറൊന്നും ചെയ്യാതെ അങ്ങനെ നടക്കാറായിരുന്നു. അല്ലാതെ മൈലാഞ്ചി ഇടും, അതായത് ഹെന്ന മാത്രം ചെയ്യും, അല്ലാതെ ഇൻഡിഗോ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പരിപാടിക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആരും അമ്മയൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഇൻഡിഗോ ഫ്ലോർ വെച്ചിട്ടുള്ള പരിപാടി തന്നെ, പക്ഷേ എനിക്ക് ആ റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി, വെറുതെ നമ്മളെ പൈസ കളയണമെന്നില്ലെന്ന് വിചാരിച്ചത് നിർത്തി. പിന്നെയാണ് നമ്മൾ ഈ ഒരു റെമഡി കണ്ടത്, അതിന് റിസൾട്ടും കിട്ടി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. എൻ്റെ മുടി കണ്ടിരുന്നില്ലേ, അതുപോലെ തന്നെ ഞാൻ പുറത്തൊക്കെ നടക്കും. ആളുകൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മുടി അങ്ങനെ ആയിപ്പോയി, നമ്മൾ അത്രയും ടെൻഷൻ അനുഭവിച്ചത് കൊണ്ട് എന്താ പറയുക, മുടി അങ്ങനെ ആയിപ്പോയതാണ്. ടെൻഷനും സ്ട്രെസ്സൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഗ്രേ ഹെയർ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോ, പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളും ഉണ്ടോ, പല രീതിയിൽ നമുക്ക് വരാം. എനിക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെയൊന്നും കിട്ടിയതല്ല, എനിക്ക് എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ വന്നതാണ്. ഇപ്പോൾ ഞാൻ മുടിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കവർ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇത് ഒലിക്കത്തൊന്നുമില്ല, മൈലാഞ്ചിയുടെ പോലെ ഒലിക്കത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും ഇത് നന്നായിട്ട് ഡാർക്കണാവും. പിന്നെ നമ്മളെ ഫേസിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് തുടച്ച് മാറ്റുക. നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് മാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട്, പെട്ടെന്ന് ഗ്രീൻ കളറായിട്ട് വരും. സോ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 hours കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. നമ്മൾ ആ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് നല്ല ഡാർക്കൺ കളർ, അടിപൊളി ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു തിളങ്ങുന്ന ഒരു ഐറ്റം കളറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 2 or 3 ഡ്രോപ്പ് ഷാംപൂവിൽ മാത്രം ഇത് വാഷ് ചെയ്യുക. ഞാനിപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തരാം എൻ്റെ ഹെയർസ്. നമ്മൾ നേരത്തെ കണ്ടത് നല്ല ബർഗണ്ടി കളറായിട്ട് മാറുന്നതല്ലേ, ഇപ്പോൾ അത് നല്ല ബ്ലാക്കായിട്ട് എൻ്റെ ഒരൊറ്റ ഗ്രേ ഹെയർ ഇല്ലാതെ നന്നായിട്ട് കവറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഫുൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളിടത്തൊക്കെ അത്യാവശ്യം ആ ഒരു കളർ മാറും കേട്ടോ. അതായത് നമുക്ക് ആദ്യം മൈലാഞ്ചി ചെയ്തിട്ട് ആ ഒരു കളർ കിട്ടിയില്ലേ, അതിന് ശേഷം
അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളറാണ് മാറുന്നത്. അല്ലാതെ ബ്ലാക്ക് ഓൾറെഡി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചേഞ്ച് ആവത്തില്ല കേട്ടോ. ഇതിന് ബിഹൈൻഡിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ട് വേറെ വർണ്ണങ്ങളാവില്ലേ, അപ്പോൾ ആ റെഡും ഈ ഒരു ഗ്രീനും കൂടെ ചേർന്നപ്പോൾ അത് ബ്ലാക്കായി മാറി. എനിവേ എന്തായിക്കോട്ടെ, നമ്മളെ കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം, എൻ്റെ ഹാപ്പിനെസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.